ٹھیک ہے اسٹارٹ ہو. السلام علیکم ورحمۃ اللہ وبرکاتہ. ഞാനിപ്പോൾ ഉള്ളത് ഹരിയാനയിലുള്ള ഗുലാൽട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മേവാത്തിലുള്ള. ഇവിടെ ഖുർഷീദ് ഭായ് ഉണ്ട്. ഇത് അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറാണ്, ഒരു പ്രൈവറ്റ് സ്കൂളിലെല്ലാം ജോലി ചെയ്യുന്ന ഒരാളാണ്. 2016 ജനുവരി ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റുകയും കാലൊടിയൊക്കെ ചെയ്തു. അതിനുശേഷം ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം റിക്കവറായി. ഇപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മാത്സിൻ്റെ അധ്യാപകനാണ്. വളരെ കഷ്ടപ്പാടുള്ളൊരു ജീവിതമാണ്. അതായത് നമുക്കറിയാലോ, ഈ ഗ്രാമപ്രദേശത്ത് വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, മാത്സ് പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളാണ്. 5000-6000 രൂപയാണ് മാസം അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇത് ഈ കാണുന്ന പിന്നിൽ കാണുന്ന ഈ കുടിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. വളരെ ചെറിയ ഒരു കുടിലാണ്. അതിലാണ് അവർക്ക് 5 മക്കളുണ്ട്. 5 മക്കളുണ്ട്. 2 ആൺകുട്ടികൾ, 3 പെൺകുട്ടികളാണുള്ളത്. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവർ നിൽക്കുന്ന വീടാണ്. ഒന്ന് വീടൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവർ താമസിക്കുന്ന വീട്. കുനിഞ്ഞിട്ട് വേണം ഉള്ളിൽ കയറാൻ. ഇതാണ് കാണുന്ന വീട്. ഇവിടെ ആണ് ഇവർ കിടക്കുന്നത്. 3 ബെഡ് ഇവിടെ ഉണ്ട്. ഇവിടെ 4 ബെഡ് കട്ടിൽ ഇവിടെ ഉണ്ട്. ഈ ഒരു സൗകര്യം മാത്രമാണ് ഉള്ളത്. വേറെ അവർക്ക് വേറെ റൂമോ ഒന്നുമില്ല. പിന്നെ അതാ ഇവിടെയാണ് ഇവരെ കിച്ചണ്. കിച്ചണ് ഇവിടെ കാണാം. ഇവിടെയാണ് ഇവർ കുക്ക് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഈ ഒരു സൗകര്യം മാത്രമാണ് ഇവർക്കുള്ളത്. നമുക്കറിയാം നമ്മളൊക്കെ നിൽക്കുന്നത് എത്ര വലിയ വീടാണെന്നും. അല്ലേ, നമുക്ക് ഒരുപാട് വലിയ വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒരു വീടിൻ്റെ ഒരു ഓഫീസ് റൂമോ അല്ലെങ്കിൽ ഒരു ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം പോലും ഇല്ല അവരിപ്പോൾ താമസിക്കുന്ന കുടിൽ എന്ന് പറയുന്നത്. അതിലാണ് അവരെ എല്ലാ സംഭവവും. പിന്നെ ഇവിടെ ഒരു കുറച്ച് ഇങ്ങനത്തെ പോത്ത് ഇതുണ്ട്. എരുമയാണിത്. അതിന് പാലുണ്ടാവും. പിന്നെ അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ ഒരു വരുമാനം മാത്രമാണ് അയാൾക്കുള്ളത്. അതിന് പാല്. ഈ ദൂധ് ആപ്പ് ബാഹർ ബേസ്തേ പാലും പാലും ഒന്നും ഇല്ലാന്നാണ് പറയണത്. പിന്നെ ഒരു ടോയ്ലറ്റ് അപ്പുറമുണ്ട്. ഒരു ടോയ്ലറ്റിനുള്ള സംവിധാനം കുറച്ച് അപ്പുറത്തായിട്ട് അവർക്ക് ആ ടോയ്ലറ്റ് നിൽക്കാത്ത ഇവിടെ വെള്ളത്തിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം ഉള്ള അവസ്ഥ. അപ്പം നമ്മൾ ഇവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം കുറച്ച് സക്കാത്തിൻ്റെ എമൗണ്ട് വെച്ചിട്ട്, നമ്മൾ കളക്ട് ചെയ്ത സക്കാത്തിൻ്റെ പൈസ വെച്ചിട്ട് ഇയാൾക്കൊരു വീട് വെക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ അതിനുള്ളൊരു ചെറിയൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ഇവിടെയാണ് നമ്മൾ. ഇത് സ്ഥലം അവരുടെ സ്ഥലമാണ്. അപ്പം സ്ഥലം നമുക്ക് വേറെ വാങ്ങണ്ടേയില്ല. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന വീടിൻ്റെ ഇത്. തറ ഇട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ മേലോട്ട് പൊന്തിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതിന് ഒരു 2 ബെഡ്റൂം ഒരു കിച്ചണ് ഉള്ള ഒരു ചെറിയ വീട് ഉണ്ടാക്കുക. 690 സ്ക്വയർ ഫുട്ട് ഉള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ പ്ലാനിലുള്ളത്. അതുണ്ടാക്കാനുള്ള പണി ഈ മാസം തുടങ്ങുകയാണ് ഇൻഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് കഴിയാവുന്നവരൊക്കെ സഹായിക്കുക. സക്കാത്തോ മറ്റൊക്കെ എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇടുക, നമുക്ക് അയച്ചു തന്നാൽ ഇൻഷാല്ലാ ഈ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞാൽ വേറെ ഇതുപോലെ ഉള്ള മറ്റുള്ള പ്രൊജക്റ്റുകളും നമ്മൾ കണ്ടെത്തും. കിട്ടുന്ന പൈസയിൽ ബാക്കിയുള്ളതുണ്ടെങ്കിൽ ഇൻഷാല്ലാ അടുത്ത പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇൻഷാല്ലാ അള്ളാഹു ഇത്തരം ഈ പ്രൊജക്റ്റുകളിലേക്കെല്ലാം പണം തന്ന് സഹായിക്കുന്നവർക്കെല്ലാം അള്ളാഹു അതിനുള്ള കൂലി അള്ളാഹു നൽകുമാകട്ടെ. അതുപോലെ നമുക്കറിയാലോ നമ്മളെ മക്കളൊക്കെ എത്ര സുഖലോലുപതയിലാണ് ജീവിക്കണതെന്നും. ഒരു എല്ലാവരുടെ കാര്യമല്ല, മിക്ക ആളുകളുടെയും വീടുകൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാവുന്നതാണ്, ഓവർ സ്പേസ്ഡാണ്. ഒരുപാട് സ്പേസ് വെറുതെ വേസ്റ്റാക്കി
നമുക്ക് ആവശ്യമുള്ളതിന് അധികം വലിയ വീടും ആർഭാടവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. അതേസമയത്ത് ഇതുപോലെ ചെറിയ കുടിലുകളിലെല്ലാം ജീവിക്കുന്ന ആളുകളുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ സഹജീവികളോട് കരുണ കാണിക്കുക എന്നുള്ള നബിയുടെ ആ ഒരു വചനം ആലോചിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സഹായം ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ നമ്മളെല്ലാം ഒരുക്കിത്തരാണ്. ഇൻഷാല്ലാ പറ്റുന്നവരെല്ലാം ഇതിലേക്ക് സഹായങ്ങൾ ഇടാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.